പ്രൈസ് ദ ലോർഡ്. വചനമാതിരം എന്ന പ്രോഗ്രാമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാനായിട്ട് ലഭിച്ചിരിക്കുന്നത് സങ്കീർത്തനം 68:19-20 വാക്യങ്ങളാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. പ്രൈസ് ദ ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ആശയസമ്പുഷ്ടമായ ഒരു വേദവചന ഭാഗമാണ് കർത്താവ് നമുക്ക് ഇന്ന് ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പറയുക, നാൾ തോറും നമ്മുടെ ഭാരം വഹിക്കും. സ്തോത്രം. ആ ദൈവത്തിൻ്റെ പേര് രക്ഷയുടെ ദൈവമെന്നാണ്. ആമേൻ. പിതാവായ ദൈവം തൻ്റെ പുത്രനെ മനുഷ്യവർഗത്തിനു വേണ്ടി, ആമേൻ, സകല മാനവജാതിക്കും വേണ്ടി അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് അയച്ച് യേശു ക്രിസ്തുവിലൂടെ, ആമേൻ, മനുഷ്യവർഗത്തിന് ഒരു രക്ഷ തൻ്റെ പുത്രനിലൂടെ ഒരുക്കി. ഹല്ലേലൂയ. കാൽവറി ക്രൂസിൽ തൻ്റെ പുത്രനെ തകർത്തുകൊണ്ട് ആമേൻ ഒരുക്കിയെടുത്ത ആ രക്ഷ, ആ രക്ഷകൻ, ഹല്ലേലൂയ, ആമേൻ, നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്നറിയാമോ? ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മളെ നടത്തുവാൻ. അവൻ നമുക്ക് രക്ഷയായി തീർന്നു. അവൻ നമ്മുടെ രക്ഷയുടെ ദൈവമാണ്. ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുക, ഈ രക്ഷയാകുന്ന ദൈവം, ഹല്ലേലൂയ, അവൻ നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ, അവൻ നമ്മളെ ഓരോ വിഷയത്തിലും വിടുവിക്കുന്ന ദൈവമാണ്. ഓരോ ഭാരങ്ങളിലും വിടുവിക്കുന്ന ദൈവമാണ്. അവിടെ പറയുന്നു, മരണത്തിൻ്റെ നീക്കുപോക്കുകളും ഈ കർത്താവ് നമുക്ക് നൽകിത്തരും. സ്തോത്രം. അപ്പോൾ നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ് നമ്മളെ രക്ഷിച്ച ദൈവം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ രക്ഷിച്ചു എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് പിന്നെ കർത്താവ് നമ്മളിൽ നിന്ന് മാറിപ്പോകുകയല്ല. നമ്മളെ രക്ഷിച്ച ദൈവം നമ്മുടെ ഓരോ ദിവസത്തെയും ഭാരങ്ങളെ ചുമക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് ദൈവമക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ കർത്താവ് നമ്മുടെ ഭാരം ചുമക്കുമെന്ന് പറയുമ്പോൾ, എന്നു മുതൽ എന്നു വരെയാണ് ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത്? ആമേൻ. എത്ര കാലഘട്ടം, എത്ര വർഷം എന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 46:3 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രയേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരയ്ക്കുവോളും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. സ്തോത്രം. ഇച്ചിരി ദൈർഘ്യമുള്ള ഒരു വാക്യമാണ് അതെങ്കിലും വളരെ കാതലായ, ആമേൻ, ദൈവീയ സത്യങ്ങളുടെ മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വേദവചനമാണത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ആമേൻ, എന്നു മുതൽ എന്നു വരെ നമ്മളെ ചുമക്കുമെന്ന്, അല്ലേ? ഇവിടെ പറയുന്നു, നിൻ്റെ ഗർഭം മുതൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നാൾ മുതൽ, ആമേൻ, സ്തോത്രം, മടുപ്പില്ലാതെ, ആമേൻ, പിറുപിറുപ്പില്ലാതെ, ആമേൻ, തടസ്സമില്ലാതെ, യാതൊരു പരിഭവവുമില്ലാതെ ഏത് കാലത്തും എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ മണിക്കൂറുകളിലും ഓരോ സെക്കൻഡ് മിനിറ്റുകളിലും ചുമക്കാമെന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ് കർത്താവ് ഇവിടെ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ജനിച്ച വീണ നാളും മുതൽ മരണം വരെ, ആമേൻ, യാതൊരു മടിയുമില്ലാതെ നമ്മളെ ചുമക്കാമെന്ന് നമ്മുടെ രക്ഷകനായ കർത്താവ് നമുക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ.
അതുകൊണ്ടാണല്ലോ ഭക്തൻ ഒരു പാട്ട് തന്നെ പാടുന്നുണ്ട്. എന്താ? ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഭക്തൻ എത്ര നന്ദിയോട് ദൈവത്തിന് സ്തോത്രം കരയേറ്റിയാണ് പാടുന്നത്. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മുടെ ഭാരം ചുമക്കുമെന്ന് പറയുമ്പോൾ എത്രമാത്രം ഭാരം അങ്ങോട്ട് വെക്കാൻ ഒക്കും നമ്മൾ ചിന്തിക്കും അല്ലേ? എത്രമാത്രം ഭാരം അങ്ങോട്ട് വെക്കാൻ ഒക്കും അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് ഒരു വെയിറ്റ് കൊടുക്കുമ്പോഴേ ഒന്ന് ചുമ്മിക്കൊണ്ട് പോകാം, നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അവനെ ഈ വെയിറ്റ് ഒന്ന് ചുമ്മെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? അതാദ്യം ഒന്ന് പൊക്കി നോക്കും. നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് നോക്കുമോ ഇത് എത്ര കിലോ ഉണ്ട്, എൻ്റെ കുഞ്ഞിനത് താങ്ങാൻ ഒക്കുമോ, എൻ്റെ കുഞ്ഞിൻ്റെ ഈ കൊടുത്താൽ അവൻ്റെ തോള് കഴിക്കുമോ എന്ന് ചിന്തിച്ച് നമ്മളൊന്ന് വെയിറ്റ് ഒന്ന് പൊക്കി നോക്കി നമ്മളൊരു നമുക്ക് നമ്മുടെ കുഞ്ഞിനിത് താങ്ങാൻ കുഴപ്പമില്ല എന്ന് കണ്ടെങ്കിലേ നമ്മളത് നമ്മുടെ കുഞ്ഞിൻ്റെ ഈ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. എന്നാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലോട്ട് തരുന്നത് എങ്ങനെയാണെന്നറിയാമോ? അപ്പം ഇതങ്ങോട്ട് ചുമന്നു, നമ്മുടെ വെയിറ്റ് നോക്കി, അല്ലെങ്കിൽ എൻ്റെ പപ്പായിക്ക് ചുമക്കാമോ എന്നൊന്നും കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ നോക്കാറില്ല. ആമേൻ. ഇതേ രീതിയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ കയ്യിൽ ഭാരം തരുമ്പോൾ നമ്മുടെ കർത്താവ് നോക്കും നമുക്കത് വഹിക്കാൻ കഴിയുമോ, നമുക്ക് ആ കഷ്ടത്തിൽ കൂടി കടന്നു പോകാൻ കഴിയുമോ. നമുക്ക് കഴിയുന്നതിന് മീതെ നമ്മളെ ആമേൻ ഭാരപ്പെടുത്തി പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മളുടെ ദൈവമെന്ന് വചനം പറയുന്നു. എന്നാൽ നമുക്കുണ്ടല്ലോ എത്ര ഭാരമുണ്ടെങ്കിലും ദൈവത്തിങ്കിലേക്ക് ഇട്ടുകൊടുക്കാം. ഒരു 100 pounds വരെ ഞാൻ നോക്കാം, ബാക്കി നീ ചുമ്മിക്കൂ എന്ന് പറയുന്ന ഒരു ദൈവമല്ല ദൈവമക്കളെ. ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പും ഒരു വിശ്വാസവും ഒക്കെ വർദ്ധിക്കട്ടെ. നമ്മുടെ എല്ലാ ഭാരങ്ങളും ചുമക്കുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണല്ലോ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നമ്മുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവാൻ നമുക്ക് ഭാരം വയ്ക്കുവാൻ ഒരിടമുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉറപ്പാണ് നമ്മളെ മുൻപോട്ട് പോകാൻ നമുക്ക് ധൈര്യം തരുന്നത്. നമുക്കറിയാമോ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അമ്മേ, ഈ അറിവ് എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ടാണ് പലരും ആത്മഹത്യയിലേക്ക് പോകുന്നത്. പലരും ആമേൻ നിരാശാരോഗികളായി ഭയത്തിനും ആമേൻ അനേക രോഗങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട് ഈ ലോകത്തിൽ അവർ വല്ലാത്തൊരു അനുഭവത്തിലായിത്തീരുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഭാരം ചുമക്കുന്ന ഒരാളുണ്ടെന്ന അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഭക്തനെ സംബന്ധിച്ച് ഈ രക്ഷയുടെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും ആ ദൈവ പൈതലിനൊരു ഉറപ്പുണ്ട്. ഈ ഭാരമാന്നു, ഇതിനേക്കാളും വലിയ ഭാരമാന്നു, ഇത് ഞാനെന്തിനാ ചുമക്കുന്നേ, ഇത് ചുമക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ് എനിക്കുണ്ടല്ലോ, അപ്പാ ഞാൻ നിൻ്റെ കയ്യിലോട്ട് ഇട്ട് തരുന്നു. ഇതാണ്, അങ്ങനെയാണ് ഭക്തന്മാർ ആശ്വസിക്കുന്നത്. അങ്ങനെയാണ് ദൈവമക്കൾ ഈ അനുദിന ജീവിതത്തിൽ ആമേൻ നിരവധി അനവധി വിഷയങ്ങൾ ഏറി വരുന്ന ആമേൻ ഈ ചുറ്റുപാടുകളുടെ നടുവിൽ ഓരോ ദൈവമക്കളും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രശ്നസങ്കീർണമായ ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പ്രകൃതിയാണെങ്കിൽ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഒരു ഭാഗത്ത് കൊറോണ, ആമേൻ ഒരു ഭാഗത്ത് പ്രകൃതിക്ഷോഭങ്ങൾ, ആമേൻ പലവിധത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ ആമേൻ മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലും ആമേൻ നമ്മുടെ ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് പറയുന്നു, നിനക്ക് എത്ര ഭാരമുണ്ടെങ്കിലും എൻ്റെ മേലിട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തിക്കൊള്ളാം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒരു അറിവ് നമ്മൾ പ്രാപിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ആമേൻ. ഈ വചനം ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇതിന് തക്കതായ ഒരു തെളിവ് വന്നു തന്നു വേണമല്ലോ വചനം പറയുവാനായിട്ട്. അപ്പോൾ ഏത് കാര്യത്തിനും ദൈവവചനം ദൈവവചനം കൊണ്ട് തെളിയിച്ച് സംസാരിക്കുവാനാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എന്താണ് ഇതിന് തക്കതായ ഒരു തെളിവ് എടുത്ത് സംസാരിക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ഓടി വന്ന ഒരു ഭക്തൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ആമേൻ. ജനിച്ച നാള് മുതൽ നടത്തി വാർദ്ധക്യത്തിലെത്തിയപ്പോൾ തൻ്റെ തലമുറകളെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭക്തൻ, അനുഗ്രഹിച്ചിട്ട് മരണത്തിലേക്ക് ആമേൻ നീങ്ങുന്ന ഒരു ഭക്തൻ്റെ അനുഭവമാണ് ആമേൻ എൻ്റെ ദൈവം എനിക്ക് ആ സമയത്ത് ഓർമ്മിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ ഭക്തനെ കാണുന്നത്. ഭക്തൻ്റെ പേര് യാ
യാക്കോബ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവദാസനാണ്, ഒരു ഭക്തനാണ് യാക്കോബ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിലാണ് കിടക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 48:15 വരുമ്പോൾ യാക്കോബ് തൻ്റെ 3rd generation അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ് കാണുന്നത്. സ്തോത്രം. ആമേൻ. തൻ്റെ മകനായ ജോസഫിൻ്റെ മക്കൾ അവരെ മരണസമയമായപ്പോൾ അവരെ അനുഗ്രഹിക്കുന്നു, മക്കളെ അനുഗ്രഹിക്കുന്നു. ആ ഭാഗമാണ് ആ അധ്യായങ്ങളിൽ കിടക്കുന്നത്. ഇവിടെ ആ 15rd generation തൻ്റെ 3rd generation തന്നെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്നു വരെ എന്നെ പുലർത്തിയ ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ജോസഫിൻ്റെ മക്കളെ, ആമേൻ, യാക്കോബ് അനുഗ്രഹിക്കുന്ന വാക്യങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ യെശയ്യാ പ്രവചനം 46 ഗർഭം മുതൽ നരയ്ക്കുവോളും, അതായത് മരണം വരെയും ചുമക്കാം എന്ന് പറഞ്ഞ ആ വാക്യം, ആമേൻ, നമ്മളെ ചുമക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കർത്താവ്, അല്ലേ? ആമേൻ. ഇവിടെ ഭക്തൻ പറയുക, എന്നെ ചുമന്നെന്ന്. ഹല്ലേലൂയ. നമ്മൾ ചുമക്കണ്ട, നമ്മൾ ചുമക്കേണ്ടിയ ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവങ്ങളെ, നമ്മൾ ദൈവത്തെ ചുമന്ന് തളരണ്ട, നമ്മൾ ദൈവത്തെ ചുമക്കുമല്ല, പിന്നെയോ ദൈവം നമ്മളെ ചുമക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബ് അതാണ് പറയുന്നത്, എന്നെ ചുമന്ന ഒരു ദൈവം, എന്നെ പുലർത്തിയ ഒരു ദൈവം. ഹല്ലേലൂയ. ആ വാക്യം ഇവിടെ പ്രൂവ് ചെയ്യത്തക്കവണ്ണമാണ് യാക്കോബിൻ്റെ അനുഭവം വന്നിരിക്കുന്നത്, അല്ലേ? ആമേൻ. ഗർഭം മുതൽ നരയ്ക്കുവോളം വാർദ്ധക്യം വരെ സകല ദോഷങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച്, എന്നെ പുലർത്തിയ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് തൻ്റെ 3rd generation ദൈവം ഭക്തൻ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാതലായ വിഷയം. എന്നാന്ന് ചോദിച്ചാൽ, യാക്കോബിൻ്റെ ദീർഘകാല ജീവിത അനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ട്, ആമേൻ, തന്നെ പുലർത്തി ജീവിതത്തിൻ്റെ വിവിധമാകുന്ന വൈധരണികൾ, പ്രശ്നങ്ങൾ നിറഞ്ഞതായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ നടത്തിക്കൊണ്ട് ഈ വാർദ്ധക്യം വരെ വന്ന ദൈവത്തെ, ആ നടത്തിയ ദൈവത്തിൻ്റെ ആ നല്ല ഓർമ്മകളെ സ്മരിച്ച് അയവിറക്കിക്കൊണ്ട്, ആമേൻ, തൻ്റെ മുൻപിൽ നിൽക്കുന്ന അടുത്ത തലമുറയെ ആ കരുത്തനായ സർവശക്തനായ ആ ദൈവത്തിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുകയാണ്. എത്ര നല്ലൊരു അനുഗ്രഹമാണ് ആ കുഞ്ഞുമക്കൾക്ക് കിട്ടിയത്, അല്ലേ? ആമേൻ. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു മാതൃകയായിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. യാക്കോബ് ഭക്തൻ ഇവിടെ പറയുന്ന വാക്ക് കേട്ടോണേ, ഞാൻ ജനിച്ച നാൾ മുതൽ എന്നെ പുലർത്തിയത്. ഈ യാക്കോബിൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച് ആ ചരിത്രം മാത്രമൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയാലേ എണ്ണി എണ്ണി പറയത്തക്കവണ്ണം ഒട്ടനവധി സംഭവ ചരിത്രങ്ങൾ, ജീവിതത്തിൻ്റെ വൈഷമ്യമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ, ജനിച്ച കാലം മുതൽ കടന്നുപോയ ഒരു ഭക്തനാണ് യാക്കോബ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഞാനത് ഒക്കെ ഒന്ന് വായിച്ചപ്പോൾ നമ്പറിട്ട് എഴുതത്തക്കവണ്ണം ഒത്തിരി അനുഭവങ്ങൾ യാക്കോബിൻ്റേത് കണ്ടെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. ആ യാക്കോബ് പറയാം, ഞാൻ ജനിച്ച നാൾ മുതൽ, യാക്കോബ് ജനിച്ച നാൾ മുതൽ പ്രശ്നമായിരുന്നു. യാക്കോബിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചാലറിയാം, ജനിച്ച നാൾ മുതൽ പ്രശ്നങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 25:22 മുതൽ ആ ജനനത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. 25:22 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, റബേക്ക യുടെ ഗർഭകാലത്ത് പിള്ളകൾ അവിടെ ഉദരത്തിൽ തമ്മിൽ തിക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. കുഞ്ഞുങ്ങൾ തമ്മിൽ തിക്കിക്കഴിഞ്ഞപ്പോൾ റബേക്കയ്ക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടായി. ഹല്ലേലൂയ. അപ്പോൾ അവൾ ഓടി ദൈവസന്നിധിയിലേക്ക് ചെന്ന്, ഇത് എന്തായിത്തീരും എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കാൻ, ഇന്നായിരുന്നെന്ന് വരികയിൽ എങ്ങോട്ടോടിപ്പോകും, ആമേൻ, വയറ്റിൽ എന്തെങ്കിലും ഗർഭകാലത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി ഹോസ്പിറ്റലിൽ ഒരു നല്ല ഗൈനക്കോളജിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ആമേൻ, റബേക്ക ഓടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. കർത്താവിനോട് ആലോചന ചോദിക്കുക, എന്താണ് എൻ്റെ വയറ്റിൽ സംഭവിക്കുന്നത്? ദൈവം അവളോട് എന്താ പറയുന്നതെന്നറിയാമോ? അവളോട് പറയുക, 2 generations നിന്റെ ഗർഭത്തിൽ ഉണ്ട്, 2 generations നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും.
ഒരു വംശം ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം അവൾക്ക് അരുളപ്പാട് കൊടുത്തു. അന്ന് മുതൽ എൻ്റെ ചിന്ത, അന്ന് മുതൽ ഈ റെബേക്ക എന്ന് പറയുന്ന ഈ പ്രിയ മാതാവിനുണ്ടല്ലോ, ദൈവം പറഞ്ഞ ഒരു വാഗ്ദത്ത സന്തതിയെ വളർത്തിയെടുക്കാൻ അമ്മയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ വേദഭാഗം ശ്രദ്ധയോടൊന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അമേൻ. യാക്കോബ് ഉബായിയ ഉബായിയ എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ ഒരു ഭാഗത്ത് ശരിയാണെങ്കിലും, അമേൻ, ചില സന്ദർഭങ്ങളിൽ അമ്മ പറഞ്ഞു കൊടുത്ത ആലോചനകൾ ശരിക്കും പറഞ്ഞാൽ ഇവനെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ഒരു വലിയ ഉറപ്പമ്മ ായിരുന്നു. അപ്പോൾ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? അമേൻ, സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കാം, ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്, ഒരു കുഞ്ഞിനെ തിരഞ്ഞെടുത്തു, ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചോ? ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? എനിക്കതൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ എന്നറിയില്ല, ദൈവവചനം റോമാലേഖനം 9:11 ഇങ്ങനെയൊരു വാക്യമുണ്ട്, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. ഹല്ലേലൂയ. പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അരുളിച്ചു. നിമുക്കളെ, ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം ഈ യാക്കോബിനെ, അവൻ്റെ പ്രവൃത്തി കണ്ടിട്ടോ, അവൻ്റെ ഭക്തി കണ്ടിട്ടോ, അവൻ്റെ സമർപ്പണം കണ്ടിട്ടോ ഒന്നും തിരഞ്ഞെടുത്തതല്ല യാക്കോബിനെ. ഇത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാക്കാൻ ദൈവം അങ്ങ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നമ്മളെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് അങ്ങനെ, നമ്മുടെ ആരുടെയും ഗുണശ്രേഷ്ഠതയൊന്നും കണ്ടിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതല്ല ദൈവം. നമ്മുടെ ഭക്തിയുടെ വലിപ്പം കണ്ടിട്ടും വിശുദ്ധിയുടെ വലിപ്പം കണ്ടിട്ടും ഒന്നും, ദൈവത്തിന് നമ്മളോട് കൃപ തോന്നി നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ, ആമേൻ, ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്യണം. ഇത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. യോഗ്യന്മാരും ശ്രേഷ്ഠന്മാരും പലരും ഉണ്ടായിരുന്നു, പക്ഷേ എന്നെയും നിങ്ങളെയും ഒക്കെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഉദരത്തിൽ വെച്ചേ അങ്ങ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പോൾ ഗർഭത്തിൽ വെച്ച് ദൈവിക തിരഞ്ഞെടുപ്പിൻ പ്രകാരം ജനിച്ചവൻ്റെ ജീവിതം ഒന്ന് നോക്കണം. നമ്മൾ വളരെ ശ്രദ്ധിച്ച് യാക്കോബിൻ്റെ ജീവിതം ഒന്ന് പഠിക്കണം. ഹല്ലേലൂയ. ഗർഭത്തിൽ വെച്ച് ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിൻ്റെ ജീവിതം അങ്ങോട്ട് മുൻപോട്ട് പോയാലുണ്ടല്ലോ പ്രശ്നങ്ങളുടെ ഒരു നിർത്തുപദമില്ലാതെ, അല്ലേ? പ്രശ്നങ്ങളുടെ ഒരു വലിയ കോളിളക്കങ്ങൾ, പ്രശ്നത്തിൻ്റെ മീതെ പ്രശ്നം, പ്രശ്നത്തിൻ്റെ മീതെ പ്രശ്നം, വിഷയങ്ങളുടെ മീതെ പ്രശ്നം, ഇങ്ങനെ നൂലാമാല പോലെ പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെ ജീവിതം. നമ്മൾ ആദ്യം തന്നെ കണ്ടു, ആ ജനനത്തിൽ വന്ന യാക്കോബിനുണ്ടായ അവിടെ മുതലേ പ്രശ്നങ്ങളാണ്. ഹല്ലേ, ഹല്ലേലൂയ. എന്നാൽ തുടർന്ന് നമ്മൾ യാക്കോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് താൻ ആ ജ്യേഷ്ഠാവകാശം വാങ്ങിക്കുന്നു. തുടർന്ന് പിതാവിൽ നിന്ന് ലഭിക്കേണ്ട ആ വിലയേറിയ അനുഗ്രഹങ്ങൾ ജ്യേഷ്ഠൻ്റേത് താൻ വാങ്ങിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളും ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള വിദ്വേഷത്തിന് കാരണമായി. അത് നിമിത്തം സ്വന്തം ഭവനത്തിൽ നിന്ന് താൻ ഓടിപ്പോകേണ്ടതായിട്ടുള്ള ഒരു അനുഭവമാണ് യാക്കോബിൻ്റേത് നമ്മൾ കാണുന്നത്. ആമേൻ. അവിടെ മുതലേ യാക്കോബിൻ്റെ പ്രശ്നം പിന്നെയും വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഹല്ലേലൂയ. ബേർശേബ മരുഭൂമിയിലേക്ക് കടന്നു ചെന്ന് യാക്കോബ് ഒറ്റയ്ക്ക് അവിടെ ആ രാത്രികാലം കഴിച്ചു കൂട്ടുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ദൈവം ഇറങ്ങി വരുന്നു, ദൈവം അവനോട് ഇടപെടുന്നു. ആമേൻ. ഒരു കാട്ടുകല്ലിലെ തലയണയായി വെച്ചുകൊണ്ട് ആമേൻ ആ തല ഉയർത്താൻ കൊടുത്ത സ്ഥലം, അല്ലേ? അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആമേൻ, നമുക്കൊക്കെ ദൈവം തല ഉയർത്താൻ തന്നിട്ടുള്ള ഇടങ്ങളൊക്കെ, ആമേൻ, അത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ ഓർപ്പിക്കുന്ന ഇടങ്ങളാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ തലയിണയായി വെച്ച, തല ഉയർത്തുവാൻ ദൈവം തലയിണയാക്കി കൊടുത്ത ആ കാട്ടുകല്ല് അവനെടുത്ത് നാട്ടി അതിൻ്റെ മേൽ എണ്ണയൊഴിച്ച് അവിടെ അവൻ ദൈവത്തിന് യാഗം കഴിക്കുന്നതായി നമ്മൾ കാണുന്നു. ദൈവത്തിന് പ്രാർത്ഥന കഴിക്കുന്നു, അവൻ നേർച്ച നേരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തല ഉയർത്താൻ തരുന്ന ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓർത്തു വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതൊക്കെ ഒരു ബഥേലായി നമ്മളുടേതും തീരണം. ഹല്ലേലൂയ. യാക്കോബ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടെന്ന. പിന്നെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആമേൻ. ഈ അമ്മയുടെ ഉപദേശപ്രകാരം വീട്ടിൽ നിന്ന് അവൻ വളരെ തിടുക്കത്തോടാ ഓടുന്നത്. ആമേൻ, സ്തോത്രം. ആ ഓട്ടത്തിൽ ഈ യാക്കോബിൻ്റെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു.
സ്തോത്രം. അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അമീൻ. ഒരു വസ്ത്രം പോലും എടുക്കാതെ യാക്കോബ് ഓടുന്നത്, കാരണം അമ്മ പറഞ്ഞു, മോനെ നീ വേഗത്തിൽ ഇനിയും ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ. അമീൻ. ആ ഒരു തത്രപ്പാടോടുകൂടിയുള്ളൊരു ഓട്ടമായിരുന്നു യാക്കോബിൻ്റേത്. എന്നാൽ ആ യാത്രയിൽ അവൻ്റെ കയ്യിൽ അമീൻ ദൈവസന്നിധിയിൽ അമീൻ വിലയേറിയ ആ എണ്ണ എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ആ എണ്ണ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ മരുഭൂമിയിൽ അവൻ ആ കല്ല് നാട്ടിവെച്ച് അതിൻ്റെ മേൽ എണ്ണയൊഴിച്ച് ദൈവസന്നിധിയിൽ അവൻ നേർച്ച ചേർന്ന് അവിടെ ദൈവവുമായി ഒരു കൂട്ടായ്മ ആചരിക്കുവാനിടയായി തീർന്നത്. ദൈവമക്കളെ, അവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് പറയട്ടെ, ജീവിതത്തിൻ്റെ ഏത് വലിയ ഓടിപ്പോക്കിലും ജീവിതത്തിൻ്റെ ഏത് വലിയ പ്രശ്നങ്ങളുടെ നടുവിലും നിൻ്റെ കയ്യിൽ ദൈവികമാകുന്ന ഒരു ദൈവകൃപയുടെ ഒരു എണ്ണ ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിൻ്റെ മേലുണ്ടെങ്കിൽ ഏത് മരുഭൂമിയിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യാക്കോബ് അവിടെ ആമേൻ അങ്ങനെ ദൈവവുമായി നേർച്ച നേരുന്നു. അവിടെ നിന്ന് പിന്നെ യാക്കോബ് പിന്നെയും യാത്ര ചെയ്ത് ആമേൻ ലാബാൻ്റെ വീട്ടിലെത്തുകയാണ്. നമുക്കറിയാം അവിടെ ആമേൻ നീണ്ട 20 വർഷം ആമേൻ ഈ ഭക്തൻ്റെ ജീവിതം വാടി തളർന്നു പോയ അനുഭവങ്ങൾ യാക്കോബ് അതെല്ലാം അവിടെ വിവരിക്കുന്നുണ്ട് അല്ലേ. ഹല്ലേലൂയ. ആമേൻ. അവിടെ എന്താ 20 വർഷത്തെ നീണ്ട താമസത്തിൽ യാക്കോബ് അനുഭവിച്ച വേദനകൾ അതികഠിനങ്ങളായിരുന്നു. പെങ്ങളുടെ മകന് എന്ന നിലയിൽ ലാബാൻ യാക്കോബിനെ കാണുമ്പോൾ എന്ത് വലിയ സന്തോഷമായിരുന്നു. നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും അല്ലേ മകനെ എന്നും പറഞ്ഞവനെ ചേർത്ത് പിടിച്ച് ഒക്കെ ആമേൻ ആരംഭകാലത്തിൽ കഴിഞ്ഞുകൂടിയെങ്കിലും പിന്നീട് ലാബാൻ്റെ മുഖഭാവം മാറാൻ തുടങ്ങി. ആമേൻ. അവൻ്റെ നേരെ ഉള്ള വിചാരങ്ങളൊക്കെ അവൻ്റെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ യാക്കോബിന് ബുദ്ധിമുട്ടായി വിഷമങ്ങളായി മാറി അല്ലേ. വളരെ ഒരു അടിമത്ത ജീവിതമായിരുന്നു നീണ്ട 20 വർഷം. വീടിനകത്ത് വളരെ സമാധാനപ്രിയനായി ശാന്തനായി കഴിഞ്ഞിരുന്ന യാക്കോബ് അവൻ്റെ ജീവിതത്തിൻ്റെ ആ മരുഭൂമിയുടെ അനുഭവങ്ങൾ, ആ വരൾച്ചയുടെ അനുഭവങ്ങൾ, ആ വലിയ പ്രശ്നങ്ങളുടെ അനുഭവങ്ങൾ, ആ മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്തതും മറ്റാർക്കും താങ്ങാനൊക്കാത്തതും സഹായിപ്പാനൊക്കാത്തതുമായ ജീവിതത്തിൻ്റെ വൈഷമ്യമേറിയ മേടുകളെ തന്നെ തരണം ചെയ്തു പോകുന്ന യാക്കോബ് ഭക്തനെയാണ് നമ്മളവിടെ കാണുന്നത്. ലാബാൻ്റെ ആ വീട്ടിലെ ജീവിതത്തെപ്പറ്റി യാക്കോബ് പറയുന്നത്, പകൽ വെയിലുകൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി, 10 പ്രാവശ്യം നീ എൻ്റെ പ്രതിഫലം മാറ്റി, നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു, എന്നാൽ എൻ്റെ അപ്പൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ആമേൻ. രാത്രിയിൽ ആ പകലുമൊക്കെ നിൻ്റെ ആടുകളെ നോക്കി, അതിനൊന്നും ഒരു ക്ഷീണം തട്ടാതെ ഞാനതിനെയെല്ലാം കാത്തുപരിപാലിച്ചു. ആമേൻ. ഞാൻ തളർന്നുപോയ അനുഭവങ്ങളായിരുന്നുവെന്നാണ് യാക്കോബ് പറയുന്നത്. പിന്നെയോ, നീ എൻ്റെ പ്രതിഫലം എത്ര വട്ടം തട്ടിമാറ്റി, 10 വട്ടം യാക്കോബിന് ലഭിക്കേണ്ട നന്മ ആമേൻ ലാബാൻ തട്ടിമാറ്റി. ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ ഞാൻ പറയട്ടെ, നമുക്ക് ന്യായമായി ലഭിക്കേണ്ട നന്മകളൊക്കെ ചിലരൊക്കെ തട്ടിമാറ്റിയെന്നിരിക്കും, ചിലരൊക്കെ മാറ്റിക്കളഞ്ഞെന്നിരിക്കും. പക്ഷേ പേടിക്കേണ്ട കേട്ടോ, ആമേൻ ഗർഭം മുതൽ ആമേൻ നരക്കുവോളും ചുമക്കാമെന്ന് പറഞ്ഞ കർത്താവ്, നാൾ തോറും നിന്റെ ഭാരം ചുമക്കുന്ന കർത്താവ്, ആമേൻ ഈ ഭക്തൻ കടന്നു പോകുന്ന ഈ അനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവം അവനെ ചുമക്കുകയായിരുന്നു, അവനെ പുലർത്തുകയായിരുന്നു എന്നാണ് ഭക്തൻ പറയുന്നത്. ആമേൻ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അനുഭവങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ വന്നു. അവിടെ നിന്ന് യാക്കോബിൻ്റെ മടക്കയാത്രയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ആമേൻ. പദ്ദൻഅരാമിൽ നിന്ന് ആമേൻ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ആമേൻ മടങ്ങി വരികയാണ്. ആ ഉൽപ്പത്തി പുസ്തകം 32-31 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. മടങ്ങിപ്പോകണം, നീ നിൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്ന്, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്നുമൊക്കെ ദൈവം പറഞ്ഞതായ ആ വാഗ്ദത്തങ്ങളൊക്കെ അവന് നിറവേറി അവൻ ഒരു മടങ്ങിവരവ്. ഹല്ലേലൂയ. ആ മടക്കയാത്രയിൽ ആമേൻ താനേറ്റവും ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഭയമാണ് തനിക്കുണ്ടാകുന്നത്. എന്താണെന്നറിയാമോ? യേശാവുമായുള്ള ഏറ്റുമുട്ടൽ. യേശാവിനെ എങ്ങനെ താൻ കണ്ടുമുട്ടും, എങ്ങനെയായിരിക്കും ആ രംഗമെന്നുള്ള ആ വലിയ ഭയമാണ് ആമേൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ എൻ്റെ ചിന്തയിൽ ഏറ്റവും വലിയ താൻ ഭയപ്പെട്ട ഒരു നിമിഷം അതായിരിക്കാം. തൻ്റെ സഹോദരനെ കളിപ്പിച്ചിട്ട് പോയി ആമേൻ പിണങ്ങി ഓടിപ്പോയി ആമേൻ അവൻ കൊല്ലുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ തൻ്റെ സഹോദരനെ കാണുവാൻ മടങ്ങിച്ചെല്ലുമ്പോൾ ആ യാത്ര യാക്കോബിന് വളരെയേറെ ഭയമുളവാക്കിയ ഒരു അനുഭവമായിരുന്നു. പക്ഷേ നമ്മളവിടെ കാണുക, യാക്കോബ് ശരിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചു. യാക്കോബ് പ്രാർത്ഥിച്ച വചനം എന്നാൽ ചോദിച്ചാൽ യാക്കോബ് പറയുക, കർത്താവേ ഒരു
വടിയോട് കൂടിയാണ് ഞാൻ ഈ യോർദാൻ കടന്നത്. ഞാനിപ്പോൾ രണ്ട് കൂട്ടമായി മാറിയിരിക്കുകയാണ്. ആമേൻ. ഞാനെന്നാൽ എൻ്റെ സഹോദരനായ യേശാവിനെ ഭയപ്പെടുകയാണ്. എന്നാൽ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്. കർത്താവെ, നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വാഗ്ദത്തങ്ങളെ ഉരുവിട്ട് യാക്കോബ് വളരെ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് യേശാവിനെ സമീപിക്കുന്ന യേശാവിനെ എതിരിടുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യബ്ബോക്കിൽ യാക്കോബ് തനിയെ ശേഷിക്കുന്ന എല്ലാം അക്കരെ കടത്തി യാക്കോബ് യബ്ബോക്ക് കടക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു വലിയ പ്രതിസന്ധി. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതനുമായിട്ട് മൽപ്പിടത്തം ചെയ്തു. നോക്കിയേ, തൻ്റെ ഭക്തനെ ഓരോരോ നിമിഷങ്ങളിലും പുലർത്താമെന്ന് പറഞ്ഞ ദൈവം അവിടെയെല്ലാം അവനെ പുലർത്തുകയായിരുന്നു, നടത്തുകയായിരുന്നു. ആ യബ്ബോക്കിൽ ആമേൻ ദൈവത്തിൻ്റെ ദൂതനുമായി ഭയങ്കരമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ട അവസരം. ആമേൻ. എന്താ ഈ മൽപ്പിടുത്തം? നീ മനുഷ്യരോടും ദൈവത്തോടും യുദ്ധം ചെയ്ത് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേര് ഇസ്രയേൽ എന്ന് പറഞ്ഞ് അവനവിടെ പേര് കൊടുക്കുക. എന്തായിരുന്നു യുദ്ധം? യാക്കോബ് നടത്തിയ യുദ്ധം യാക്കോബിൻ്റെ കയ്യിൽ ഒരായുധവും വെച്ചുകൊണ്ടുള്ള യുദ്ധമല്ലായിരുന്നു. എന്നാൽ അവനെ ആരാണ് എന്താണെന്ന് അവൻ്റെ പേര് മാറ്റിയിടുന്ന ഇടമായിരുന്നത് അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അവൻ ദൈവവുമായിട്ട് പൊരുതി എന്നാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്തുവാ പൊരുതിയത്? ഒരു മനുഷ്യന് ദൈവത്തോട് എങ്ങനെയാ പൊരുതാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിലാണ് യാക്കോബ് എങ്ങനെയാ ദൈവത്തോട് പൊരുതിയെന്ന് ആമേൻ നമ്മൾ കാണുന്നത്. എന്താണെന്നറിയാമോ? അവൻ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ്. ആ പൊരുതി എന്നുള്ളതിൻ്റെ ആമേൻ യഥാർത്ഥമായ അർത്ഥം കാണണമെങ്കിൽ ഈ വേദഭാഗം നമ്മൾ വായിക്കണം. എന്താ? അവൻ കരഞ്ഞു ദൈവത്തോട് അപേക്ഷിച്ചു. എന്തുവാ കരഞ്ഞത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അതായിരുന്നു യാക്കോബിൻ്റെ ഏറ്റവും ദൈവം അനുഗ്രഹിച്ച വലിയൊരു സമ്പത്തുമായിട്ടാണ് യാക്കോബ് അതിനെ മുഴുവനും അക്കരെ യബ്ബോക്കിൻ്റെ അക്കരയിലേക്ക് കടത്തിയിട്ടാണ് യാക്കോബ് നിൽക്കുന്നത്. യാക്കോബ് അതിന് മുൻപ് പറയുന്നുണ്ട്, ഞാൻ ഒരു വടിയോടാണ് പോയത്, ഇപ്പോൾ ഞാൻ രണ്ട് കൂട്ടമായി എൻ്റെ സമ്പത്ത് മാറ്റിവെക്കത്തക്കൊണ്ട് അതുപോലെ സമ്പത്ത് എനിക്കുണ്ട്. എന്നിട്ട് ഇപ്പോൾ ദൈവത്തോട് പറയുക, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. ദൈവമക്കളെ, ഇനി എന്തോ അനുഗ്രഹമായി യാക്കോബിന് വേണ്ടിയത്. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചതല്ലേ ഇതെല്ലാം? പിന്നെയും യാക്കോബ് ആ മൽപ്പിടുത്തത്തിൽ ഒറ്റ കാര്യമാണ് കരഞ്ഞപേക്ഷിക്കുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചല്ല. ദൂതൻ പറയുന്നുണ്ട് എന്നെ വിട വിട. ഇവൻ പിന്നെയും പറയാം, ഞാൻ വിടത്തില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ദൈവമക്കളെ, ഇനിയും എന്ത് അനുഗ്രഹമാണ് യാക്കോബിന് വേണ്ടത്? ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാം, ആമേൻ. ഈ യാക്കോബിൻ്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കിയ 10-20 വർഷത്തെ മുഴുവൻ അധ്വാനങ്ങളുമാണ് അവൻ്റെ മുൻപിൽ നിൽക്കുന്നത്. എന്നാൽ യാക്കോബിന് ഒരു കാര്യമറിയാം, ഈ അനുഗ്രഹം മുൻപോട്ടുള്ള കാലങ്ങളിൽ അവനായിട്ട് അനുഭവിക്കണമെങ്കിൽ, അവൻ്റെ തലമുറ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവൻ്റെ മേൽ വരണം. അതാണ് സത്യമായി യാക്കോബ് കരഞ്ഞത്. ആമേൻ. ദൈവജനമേ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കിയാലും നന്മയുണ്ടാക്കിയാലും നമ്മൾ എന്തെല്ലാം നേടിയെടുത്താലും നമ്മളും നമ്മുടെ തലമുറകളും അതനുഭവിക്കണമെങ്കിൽ ഉയരത്തിലെ ദൈവത്തിൽ നിന്നൊരനുഗ്രഹം നമ്മുടെ മേൽ വരണം. ഇതിനു വേണ്ടിയാണ് യാക്കോബ് അവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ. അവൻ യേശാവിനെ ഭയപ്പെട്ടു, കാരണം ലോകത്തെയാണ് കാണിക്കുന്ന യേശാവ്. അവനതിനെ ഭയപ്പെടുകയാണ്. ലോകത്തെ ഭയപ്പെടുന്നവർ ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ലഭിച്ച നന്മകൾ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ അവിടെ ദൈവാനുഗ്രഹം യാക്കോബിൻ്റെ മേൽ പകരുകയായിരുന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് ഈ യാക്കോബ് എന്ന ആ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെ മാത്രമാണ്, ആ ജനനം മുതൽ ഗർഭം മുതൽ താങ്ങി നടത്തിയ ഭക്തൻ്റെ ജീവിതാനുഭവം മാത്രമാണ് ഞാൻ എണ്ണി എണ്ണി പറയുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് യാക്കോബിൻ്റെ ജീവിതം ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, ആമേൻ ആമേൻ, ഏക മകൾ ദീനെ നിമിത്തമുണ്ടായ വലിയ അപമാനത്തിൻ്റെ പ്രശ്നം. ഹല്ലേലൂയ ആമേൻ. അത് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, വലിയ അപമാനത്തിൻ്റെ പ്രശ്നം. സമാധാനവും സ്വസ്ഥവുമായിരുന്ന പട്ടണത്തെ തൻ്റെ മക്കള് ആമേൻ അതിനെ അവിടുത്തെ പുരുഷപ്രജയെല്ലാം വെട്ടി ആമേൻ ഭയങ്കരമാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കി തൻ്റെ മകൾ ഏക മകൾ ദീനയെ അപമാനിച്ചു എന്നുള്ള ഒരു വിഷയത്തിൽ യാക്കോബ് കഠിനമായി അവിടെ ദുഃഖിക്കുകയും അപമാനിതനായി തീരുകയും ചെയ്യുന്ന ഒരു വലിയ അപമാന സംഭവവും
തൻ്റെ ജീവിതത്തിൽ താൻ നേരിടേണ്ടതായിട്ട് വന്നു. യാക്കോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ തൻ്റെ ഓമിന മകൻ ജോസഫ് തനിക്ക് നഷ്ടപ്പെട്ടു, ഒരു ദുഷ്ടമൃഗം കടിച്ചു കീറി അവനെ കൊന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഈ ഭക്തൻ്റെ അടുത്ത് വന്ന് മറ്റു മക്കൾ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ, ജീവിതത്തിൽ കടന്നുകൂടിയ അനുഭവങ്ങൾ. ആമേൻ ആമേൻ. തൻ്റെ ഏറ്റവും ഓമന മകനായ ജോസഫിനെ ദുഷ്ടമൃഗം കടിച്ചു കീറി കൊന്നു എന്ന് പറഞ്ഞ സഹോദരന്മാർ വന്ന് പറയുമ്പോൾ ആ യാക്കോബിൻ്റെ കരച്ചിൽ, ഹല്ലേലൂയ, വാവിട്ട് നിലവിളിച്ച് ആമേൻ ആ മകനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാളുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് സംഭവമറിയാം, എന്നാൽ ആ ഒരു വലിയ ദുഃഖം പിന്നീട് യാക്കോബ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറയുക, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് യാക്കോബ് വാവിട്ട് കരയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ഇങ്ങനെ ഞാൻ വേഗത്തിൽ അത് പറഞ്ഞു പോയെങ്കിലും ഏറിയ വർഷങ്ങൾ കൊണ്ട് യാക്കോബ് എന്ന് പറയുന്ന ആ ഭക്തൻ്റെ ജീവിതത്തിൽ, ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുത്ത ആ ഭക്തൻ്റെ ജീവിതത്തിൽ ആമേൻ ആമേൻ വന്നുകൂടിയ പ്രശ്നങ്ങളുടെ സങ്കീർണത വലിയതായിരുന്നു. ഒറ്റയ്ക്ക് ഇതെല്ലാം അനുഭവിച്ച് അവൻ്റെ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോഴാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന ആ മകൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ള വലിയ വാർത്ത യാക്കോബിൻ്റെ ചെവിയിലെത്തുന്നത്. തൻ്റെ മകൻ്റെ മിസ്രൈമിലെ മഹത്വം കാണുവാനായിട്ട് ആമേൻ മിസ്രൈമിൽ നിന്ന് തൻ്റെ മകൻ അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ ആമേൻ യാക്കോബിന് ചൈതന്യം വന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. ദൈവമക്കളെ, നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവഹിതപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ഭക്തനാകുന്നു എന്ന് ആമേൻ എനിക്കും നിങ്ങൾക്കും നല്ല ഉത്തമ ബോധ്യമുണ്ടെന്ന് വരികിൽ. ആമേൻ, ഗർഭം മുതൽ നമ്മളെ ചുമക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും, സങ്കീർത്തനക്കാരൻ പറയുന്നു, നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക. യാക്കോബിൻ്റെ ജീവിതം, ഞാനിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതകഥ ഇങ്ങനെ എടുത്തങ്ങോട്ട് ബൈബിളിൽ നിന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ഭക്തന്മാരുടെയും ജീവിതം നോക്കുമ്പോൾ എണ്ണിക്കൂടാനാവാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം അവരെ പുലർത്തി, ദൈവം അവരെ നടത്തി. ഭക്തൻ അവസാനം പറയുകയാണ്, ആമേൻ, തൻ്റെ പ്രിയ മകൻ്റെ മിസ്രൈമിലെ ആ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കണ്ട് അവൻ അവിടെ ചെന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ മകനെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യമാണ് യാക്കോബിനെ കിട്ടിയത്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയി, വീണുപോയി, പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞെങ്കിലും ആമേൻ അവസാനം ആ കുഞ്ഞിനെ കണ്ട്, അത് മാത്രമാണോ, മിസ്രൈമിൻ്റെ രാജാവായ ഫറവോ രാജാവിനെ അനുഗ്രഹിക്കുവാനുള്ള ഭാഗ്യമാണ് ഈ ഭക്തന് കിട്ടിയത്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു യാക്കോബിൻ്റെത്. പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു, പക്ഷേ യാക്കോബ് അവസാനം തൻ്റെ ആ മിസ്രൈമിൽ ചെന്ന് ആമേൻ തൻ ഏറ്റവും സ്നേഹിച്ച തൻ്റെ ജോസഫിൻ്റെ ആമേൻ മക്കളെ കണ്ട്, ഹല്ലേലൂയ, അവരെയും വിളിച്ചു നിർത്തി ആ മൂന്നാം തലമുറയെ താൻ അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹിച്ചപ്പോൾ താൻ പറഞ്ഞ വാക്യങ്ങളാണ് ആമേൻ ഞാൻ പറഞ്ഞത്. എന്താ? എൻ്റെ ജനനം മുതൽ എന്നെ പുലർത്തിയ ദൈവം, എന്നെ നടത്തിയ ദൈവം. മക്കളെ, ഈ കുഞ്ഞുങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ച്, തൻ്റെ 12 മക്കളെയും അനുഗ്രഹിച്ച് ആമേൻ യാക്കോബ് മരണത്തിലേക്ക് നീങ്ങുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ആ ഒരു ഭക്തൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അന്ത്യം നമ്മൾ കാണുന്നത്, അല്ലേ? തൻ്റെ മൂന്നാം തലമുറയോട്, വരുവാനുള്ള തലമുറയോട് നിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുവോളം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലേ. ആമേൻ. എന്താണ്? അടുത്ത തലമുറയോട് നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തികളെയും അറിയിക്കുവോളും വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്. ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയതായിരിക്കണം. ഹല്ലേലൂയ. എന്തിനാ നമുക്ക് വാർദ്ധക്യവും നരയുമുള്ള കാലം ആഗ്രഹിക്കേണ്ടത്? ആമേൻ. വരുവാനുള്ള തലമുറയോട് ദൈവമേ, നീ എന്നെ നടത്തിയ വഴികൾ എൻ്റെ തലമുറയോടൊന്ന് പറയാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നീ എന്നെ നടത്തിയ വഴികൾ എൻ്റെ തലമുറയോടൊന്ന് പറയാൻ. ആമേൻ. യാക്കോബ് അതാണ് ഇവിടെ ചെയ്തത്. ദൈവം നമ്മളെ നടത്തിയ വഴികൾ നമ്മുടെ തലമുറയോട് നമ്മൾ അറിയിക്കണം. അവർ അവരുടെ തലമുറയോട് അറിയിക്കണമെന്നാണ് 78-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അങ്ങനെ അവർ അവരുടെ തലമുറയോട് അറിയിക്കണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു 4-ാം തലമുറ വരെയും ഈ സുവിശേഷത്തിൻ്റെ ദൂത് പകർന്നു കൊടുക്കുവാൻ ഓരോ വ്യക്തിക്കും കഴിയും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുക,
അവൻ നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാണ്. യാക്കോബിൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം മരണത്തിൻ്റെ സന്ദർഭങ്ങൾ വന്നു, എന്നാൽ ഭക്തൻ പറയുക, ആമേൻ, എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ച ദൈവം, ആമേൻ, നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ആ തലമുറയെ അനുഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ എന്താണ് പറയുവാനായിട്ട് ആഗ്രഹിച്ചതെന്നറിയാമോ? ആമേൻ. നാൾ തോറും ഭാരങ്ങളെ ചുമക്കുമെന്ന് വെറുതെ പറയുകയല്ല, ദൈവവചനത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതം എടുത്തു വരച്ചു കാട്ടിക്കൊണ്ട് ആ ജനനം മുതൽ മരണം വരെ താൻ അനുഭവിച്ച സകല വിഷയങ്ങളെയും ഓവർകം ചെയ്ത് ജയിച്ചു കയറി അവസാനം ആമേൻ അനുഗ്രഹം കൊടുത്ത് തൻ്റെ തലമുറയോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരു ഭക്തനെയാണ് നമ്മൾ കാണുന്നത്. ആമേൻ. നമുക്കിങ്ങനെയൊരു ജീവിതം ഒന്ന് ആഗ്രഹിക്കാം. വരുവാനുള്ള തലമുറയോട് ദൈവമേ, നീ എന്നെ നടത്തിയ അത്ഭുതങ്ങളെ എനിക്ക് പറയത്തക്കവണ്ണം എന്നെ സഹായിക്കണമേ. നമുക്ക് നമ്മുടെ തലമുറയോട് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങാം. ഹല്ലേലൂയ. നമ്മളൊക്കെ നമ്മുടെ തലമുറകളോട് ഇപ്പോഴേ പറഞ്ഞു തുടങ്ങണം, മക്കളെ, ദൈവം എന്നെ നടത്തിയ വഴികൾ, ആ ഇന്ന ഇന്ന വിഷയങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ദൈവം ഞങ്ങളെ നടത്തിയതാണെന്ന് നമ്മുടെ തലമുറയോട് പറയുമ്പോൾ അവർ അവരുടെ മക്കളോട് പറയണം. അങ്ങനെ ഏതാണ്ട് ഒരു നാലാം തലമുറ വരെയും ഈ സുവിശേഷത്തിൻ്റെ ആ ദൂതങ്ങോട്ട് പറഞ്ഞു പോകുവാൻ നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ. അങ്ങനെ തലമുറയായി ആമേൻ ഈ ദൈവം നാൾ തോറും ഭാരങ്ങൾ ചുമക്കുന്നുവെന്നുള്ള ഒരു ബോധ്യം ആമേൻ നമ്മുടെ തലമുറകളുടെ മേൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ പതറത്തില്ല. അവർ ഈ ദൈവത്തെ അന്വേഷിക്കും, ഈ ദൈവമുഖം അവരന്വേഷിക്കും. അതിന് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ തലമുറകളോട് കർത്താവിനെ പറയുവാൻ, നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. പ്രിയ പിതാവേ, ഈ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നാൾ തോറും ഭാരങ്ങളെ ചുമക്കുമെന്ന് പറയുമ്പോൾ കർത്താവേ, ഞങ്ങൾ ജനിച്ചു വീണ നാളല്ല, ഞങ്ങൾ ഗർഭത്തിലായിരുന്ന കാലം മുതൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഈ ഭൂമിയിൽ ഇതുവരെയും കൊണ്ടുവന്ന് ഞങ്ങളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഈ നടത്തിയ ദൈവത്തെ തലമുറകളോട് പറയുവാനായിട്ട് നീ ഞങ്ങളെല്ലാം ശക്തീകരിക്കണമേ. നീ ഞങ്ങളുടെ ഭാരം ചുമക്കുന്ന ദൈവവും നീ ഞങ്ങളെ ഉദ്ധരിച്ച് വിടുവിക്കുന്ന ദൈവവുമാകിയാൽ ഇന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോർത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ടല്ലോ, അവരെ ദൈവസന്നിധിയിലേക്ക് അടിയൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാരം കർത്താവ് ഏറ്റെടുത്താട്ട്, അവരുടെ വിഷയം കർത്താവ് ഏറ്റെടുത്താട്ട്, അവരുടെ ഈ നീറുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവെ ഒരു അസാധാരണമായ വിടുതൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ആ വിഷയത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. നിൻ്റെ ജനത്തെ അടിയൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപയുടെ ആഴങ്ങൾ അവരറിയട്ടെ. കർത്താവിൻ്റെ കരുതൽ അവർക്ക് വെളിപ്പെടട്ടെ. ശത്രു അവരെ ഒതുക്കിക്കളയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നിൻ്റെ ജനം വിടുവിക്കപ്പെടട്ടെ കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.